കേരളത്തിൽ വിഷുക്കാലത്താണ് കൊന്ന പൂക്കുന്നത്. ദില്ലി നഗരത്തിൽ ഒരു മാസത്തിന് ശേഷമാണ് കണിക്കൊന്ന കാലം. നഗരത്തിലെവിടെയും പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങൾ കാണാം. കൊടും ചൂടിലും ദില്ലി നഗരം ഈ പീതശോഭ ആസ്വദിക്കുകയാണ്. ക്യാൻവാസ്. വഴി നീളെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇത്തിരിപ്പൂവേതെന്ന് ദില്ലിക്കാരോട് ചോദിച്ചു നോക്കൂ. അവർക്കതിൻ്റെ പേരറിയില്ല. വോ പിലിവാലി ഫൂൽഹെന എന്ന് അവർ നമ്മളോട് തിരിച്ചു ചോദിക്കും. നേരാണല്ലോ, ഇത്രകാലം കണ്ട ഈ സുന്ദരിപ്പൂവിൻ്റെ പേര് ഞങ്ങൾ ഓർത്തില്ലല്ലോ എന്ന് അവർ വിസ്മയിക്കും. അപ്പോൾ നമ്മൾ മലയാളികളോ? ഞങ്ങളുടെ ഇത്തിരിപ്പൂവിന്, കൊന്നപ്പൂവിന് ഒരു നല്ല പേരിട്ടിട്ട് പോലുമില്ലേ നിങ്ങൾ എന്ന് സ്വയം ചോദിക്കും. വിഷുക്കാലം കഴിഞ്ഞ് വിരുന്നു വന്ന കൊന്നപ്പൂക്കാലം കണ്ട് കണ്ണിറയും. മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന കവിയുടെ ആശംസയോടൊപ്പം നാട്ടിൽ നിന്ന് വണ്ടി കയറിയവരാണ് നമ്മൾ മലയാളികൾ പലരും. നാട്ടിൽ നിന്ന് പോരുമ്പോൾ പെട്ടിയിൽ ഇത്തിരി ഓണപ്പാട്ടും ഈറനിലാവും ഒരു പിടി കൊന്നപ്പൂവും കരുതിയവർ. മലയാളികൾക്ക് ഈ കൊന്നപ്പൂക്കാലം രണ്ടാം വിഷുവാണ്. നമുക്ക് കാലം തെറ്റിപ്പൂത്തതാണെങ്കിലും കൊടും വേനലിലാണ് ദില്ലിയിൽ കൊന്നപൂക്കുക. കരിയില കത്തിച്ച തൊടിയിലൂടെ നടക്കുന്നത് പോലെ ഉഷ്ണക്കാറ്റ് ആഞ്ഞു വീശുന്ന കാലത്ത് നീളെ കൊന്ന പൂത്തുലയും വഴികളായ വഴികളൊക്കെ വാടി വീണ കൊന്നപ്പൂക്കൾ കൊണ്ട് മൂടും. അവിടുത്തെ വിഷു കഴിഞ്ഞാണ് ഇവിടെ കൊന്ന പൂക്കുന്നത്. കൊന്ന പൂത്ത് കഴിഞ്ഞാൽ അടിമുടി ഇങ്ങനെ കിടക്കും. നമ്മളവിടുത്തെ കൊന്ന പൂത്താൽ ഇതുപോലെ അടിമുടി പൂക്കില്ല. അതൊരു മലയാളി മനസ്സിൻ്റെ റിസർവേഷനാണ് തോന്നുന്നത്. ഇവിടെ അവിടെയും ഒരല്പം റിസർവേഷനാണ്. ഈ കൊന്നയ്ക്ക് പോലും ഈ മനസ്സ് തുറന്നിട്ടുള്ള ഏർപ്പാടില്ല. നിറഞ്ഞ മഞ്ഞ നിറമാണ് ദില്ലിയിലെ കൊന്നപ്പൂക്കളുടെ പ്രത്യേകത. വേനൽ കടുക്കുമ്പോൾ മഞ്ഞയും നിറയും. കൊടും ചൂടിനൊടുവിൽ നരച്ച വെള്ളനിറമായി പൂവിതളുകൾ വീണ് കൊഴിയും. പക്ഷേ ഇത്തവണ ദില്ലിയിലെ കൊന്നപ്പൂക്കൾ കൊഴിയാൻ വേനൽക്കാലം അവസാനിക്കുന്നത് കാത്തു നിൽക്കുന്നില്ല. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന നരച്ച പുകയിൽ അകാല വാർദ്ധക്യം ബാധിച്ച കണിപ്പൂക്കൾ നേരത്തെ വീണു കൊഴിയുന്നു. ഞാൻ ഇവിടെ വരുന്ന കാലത്തെല്ലാം ഇത്രയും പൊള്യൂഷൻ ഒന്നുമില്ല. ഇത്രയും ഈ വളരെ സ്വച്ഛമായ ഒരു കാലമായിരുന്നത് അന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അന്ന് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇപ്പോഴത്തെ ഈ കെട്ടിടങ്ങളുടെ ആധിക്യം, വാഹനങ്ങളുടെ ആധിക്യം. എനിക്കിവിടെ ഏറ്റവും അപകടം ഇവിടെ ഉള്ളത് ഈ പുക വാഹനങ്ങളുടെ ആധിക്യമാണ്. ദില്ലി എന്ന മഹാനഗരം തണലുകളുടേതു കൂടിയാകണമെന്ന് നഗരം രൂപകൽപ്പന ചെയ്യുമ്പോൾ എഡ്വേർഡ് ല്യൂട്ടൺ എന്ന വാസ്തുകലാശില്പി മനസ്സിൽ കരുതിയിരുന്നു. ഇന്നും ദില്ലി നഗരത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം കാടുകളാണ്. ദില്ലി കാണാനെത്തിയ ഗാർഡിനർ ഹാരിസ് എന്ന ന്യൂയോർക്ക് ടൈംസ് ലേഖകൻ മടങ്ങിയത് നല്ല ഓർമ്മകളോടെയല്ല. ആറുമാസത്തെ ദില്ലി വാസം ഗാർഡിനറുടെ 8 വയസ്സുകാരനായ മകന് നൽകിയത് ശ്വാസമുട്ടലുകൾ മാത്രം. വായുവിന്റെ ഗുണമേന്മയുടെ കണക്കുകളിൽ ദില്ലി ഏറ്റവും താഴെയാണ്. മനുഷ്യരുടെ ശ്വാസകോശങ്ങൾക്കൊപ്പം ഈ വിഷവായു കാർന്നു തിന്നുന്നത് മരങ്ങളുടെ കൂടി ആയുസ്സാണ്. ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാനിന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. കാലമിനിയും ഉരുളും, വിഷുവരും, വർഷം വരും എന്ന കവിവചനം ഓർമ്മയിലുണ്ടാകട്ടെ. അന്ന് ആരെന്നും എന്തെന്നും ആർക്കും പ്രവചിക്കാനാവില്ലെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇത്തിരി കൊന്നപ്പൂക്കൾ നമുക്ക് കാത്തുവെക്കാം. ഇന്ത്യ ഗേറ്റിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ. നമസ്കാരം.